While the manner chicken and beef burger, sandwich, wraps, french fries, milkshakes, ice cream, lizzy, feluda, coffee and beverages during vegetarian my Roots Cafe. Kyato. Coming soon in Bangalore. സഞ്ചാരികൾ ഒഴുകുമ്പോഴും നാടിനൊപ്പം വളരാതെ തളങ്കര പാർക്ക്. അസൗകര്യങ്ങൾ കൊണ്ട് സഞ്ചാരികളെ വീർപ്പുമുട്ടിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഒരുക്കാൻ നഗരസഭയോ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറാകുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. അവധി ദിവസങ്ങളിൽ ആയിരങ്ങളാണ് തളങ്കര പടിഞ്ഞാറൻ പാർക്കിലും കോർണിഷിലുമായി എത്തുന്നത്. പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ തകർന്നു കിടക്കുകയാണ്. മിക്ക ഉപകരണങ്ങളും തുരുമ്പെടുത്ത് കുട്ടികൾക്ക് അപകടം വരുമെന്ന സ്ഥിതിയിലാണ്. പാർക്കിന്റെ കരിങ്കൽ ഭിത്തി ഒരു ഭാഗം തകർന്നത് ഈ ഭാഗത്തെത്തുന്ന കുട്ടികൾക്ക് ഭീഷണിയാണ്. നിരവധി കുട്ടികളാണ് രക്ഷിതാക്കൾക്കൊപ്പം ദിനംപ്രതി പാർക്കിലേക്ക് എത്തുന്നത്. എന്നാൽ എല്ലാ കുട്ടികൾക്കുമായി കളിക്കാനും വിനോദത്തിലേർപ്പെടാനും ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലെന്നത് നിരാശയുണ്ടാക്കുന്നതാണ്. സായാഹ്ന ഭംഗിയും രാത്രിയിലെ ഇളങ്കാറ്റും തേടി കുടുംബസമേതം എത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇവിടെ എത്തുന്നവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള സൗകര്യം ഇനിയും ഒരുക്കിയിട്ടില്ല എന്നതും പോരായ്മയാണ്. വേണ്ടത്ര ലൈറ്റുകൾ സ്ഥാപിക്കാത്തതുകൊണ്ട് ഇരുളിൽ അപകടമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പുഴയോരത്തെ മാലിന്യം മൂലം ദുർഗന്ധമുയരുന്നതും സഞ്ചാരികളെ പിന്നോട്ടടിക്കാൻ പ്രേരണയാകുന്നുണ്ട്. വിദൂര ദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും കാസർഗോഡ് നഗരസഭയുടെയും നേതൃത്വത്തിൽ തളങ്കരയുടെ പൈതൃകം ചോരാതെ എങ്ങനെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാമെന്നതിനെക്കുറിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുഴയോരത്തുകൂടി തളങ്കരയിൽ നിന്ന് ചേരങ്കൈ വരെ യാത്രാ സൗകര്യം ഒരുക്കാനായാൽ അത് സഞ്ചാരികളെ ആകർഷിക്കും. നിലവിൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള സീ വ്യൂ പാർക്ക് വരെ തീരദേശ റോഡ് യാഥാർത്ഥ്യമായെങ്കിലും സാങ്കേതിക തടസ്സം കാരണം അതിനപ്പുറത്തേക്ക് കൂട്ടിച്ചേർക്കാനായിട്ടില്ല. സീ വ്യൂ പാർക്കുമായി ബന്ധപ്പെടുത്തി ബോട്ടിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി സഞ്ചാരികൾ ഏറെയെത്തുന്ന ജില്ലയിലെ മറ്റൊരു പ്രധാന ബീച്ചായ ചേരങ്കൈ ബീച്ചിലേക്ക് തീരദേശ റോഡ് യാഥാർത്ഥ്യമാക്കാനായാൽ അത് നാടിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തളങ്കരയുടെ ടൂറിസം സാധ്യതകൾ ഏറെ പ്രതീക്ഷ പകരുന്നതാണെങ്കിലും വിനോദസഞ്ചാര വകുപ്പിനെ ഭൂമി കൈമാറിക്കിട്ടിയാൽ മാത്രമേ സ്വതന്ത്രമായ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാനാവുമെന്നാണ് ജില്ലാ ടൂറിസം വകുപ്പ് അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വാർത്ത.